ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പത്തിൽ പത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് ചിന്തിക്കുന്നത് വിശുദ്ധ കുർബാനയിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ദൈവ വചനങ്ങളെ ആസ്പദമാക്കി ഏതാനും ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, വളരെ വിലപിടിപ്പുള്ള ഒരു സന്ദേശം ഇന്നത്തെ സുവിശേഷ ഭാഗം നമുക്ക് തരുന്നുണ്ട്. നമുക്കതുമായി ബന്ധപ്പെടുത്തി ഒരു നാലഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ വചന വെളിച്ചത്തിൽ മനസ്സിലാക്കി അത് ജീവിതത്തിലേക്ക് ഏറ്റെടുക്കണം. ഒന്നാമത്തെ കാര്യം, ചിലപ്പോൾ നമുക്ക് അധികാരഭ്രമം അല്ലെങ്കിൽ സ്ഥാനമാന ഭ്രമം നമ്മുടെ തലയ്ക്ക് പിടിക്കാം. അത് വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണെന്ന് ചോദിച്ചാൽ, ലൂക്കായുടെ സുവിശേഷം 9:48 വചനമെടുത്താൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളിൽ ഏറ്റവും ചെറിയവനാണ് ദൈവരാജ്യത്തിൽ ഏറ്റവും വലിയവൻ. നമ്മളിവിടെ സ്ഥാനവും മാനവും കൊതിച്ച് അതിൻ്റെ പുറകെ നടന്നു കഴിഞ്ഞാൽ കർത്താവിൻ്റെ കണ്ണുകളിൽ നമ്മൾ ഏറ്റവും ചെറിയവരായി പോകും. അതല്ല, നിത്യതയുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഈ ലോക ജീവിതം ഒന്നുമല്ല. എൻ്റെ നീളമാണേലും ഗുണമാണേലും എന്താണേലും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ സ്ഥാനമാന ഭ്രമം തലയ്ക്ക് പിടിക്കാതെ നമ്മൾ എളിയവരുടെ തലത്തിൽ നിന്ന് നമ്മുടെ ജീവിതം മുമ്പോട്ട് നയിക്കണം. ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് ഒരു സ്ഥാനമുണ്ടാകണം. അതാണ് നമ്മൾ ഉറപ്പിക്കേണ്ടത്. അപ്പം അതിന് പ്രഭാഷകൻ്റെ പുസ്തകം 3:18 കൂടെ വായിക്കുകയാണെങ്കിൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, നീ എത്ര ഉന്നതനാണെങ്കിലും അത്രമാത്രം ചെറിയവനാകുക. ഉന്നതൻ എളിയവനാകണം, അപ്പോഴാണ് ദൈവത്തിൻ്റെ മുമ്പിൽ അവർക്ക് സ്ഥാനമുണ്ടാകുന്നതും ദൈവം അവരെ അനുഗ്രഹിച്ചുയർത്തുന്നതും. നമുക്ക് വേണമെങ്കിൽ നമ്മളെ തന്നെ പൊക്കാനുള്ള ആ വഴികൾ നോക്കി നടക്കാൻ പറ്റും, പൊങ്ങത്തില്ല. കർത്താവ് നമ്മളെ ഉയർത്തുകയാണെങ്കിൽ ഈ ലോകത്തിന് നമ്മളെ താഴ്ത്താൻ പറ്റില്ല എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, അഹങ്കാരം ശരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തെ തകർക്കും. അഹങ്കാരം നമുക്ക് കാണാൻ സാധിക്കും. പത്രോസിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, പത്രോസിൻ്റെ ജീവിതത്തിൽ ചില അടികിട്ടിയ സംഭവങ്ങളുണ്ട്. അതിലൊന്ന് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ കണ്ടു, മത്തായിയുടെ സുവിശേഷം 16:1, യോഹന്നാൻ്റെ സുവിശേഷം 21 കാണിച്ചാൽ, വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും പത്രോസിൻ്റെ ജീവിതത്തിൽ ശരിക്കും അവന് അടികിട്ടിയ രണ്ട് സംഭവങ്ങളാണ്. 16 നമ്മൾ കാണുന്നുണ്ട്, വാനോളം പത്രോസിനെ കർത്താവ് ഉയർത്തി. പത്രോസ്, നീ ഭാഗ്യവാൻ, മാംസരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തി തന്നത്, സ്വർഗസ്ഥനായ എൻ്റെ പിതാവ്. അവനെ അതുപോലെ ദൈവം കർത്താവ് ഉയർത്തി. പക്ഷെ നമ്മൾ കാണുന്നുണ്ട് അതേ 22 വായിച്ചാൽ ഈ കർത്താവ് തന്നെ പത്രോസിനെ നോക്കി പറയാണ്, സാത്താനെ നീ പുറകോട്ട് മാറ്. കാരണം അവന് നിൽക്കേണ്ടടത്ത് നിൽക്കായിരുന്നെങ്കിൽ അത് വലിയല്ലേ, സംസാരം നിർത്തേണ്ടടത്ത് നിർത്തുമായിരുന്നെങ്കിൽ ആ ഒരു അവസ്ഥ, ആ ഒരു വീഴ്ച വരത്തില്ല. അവൻ്റെ ജീവിതത്തിൽ ഒരു ഹൈ പോയിൻ്റും ഉണ്ട്, അതുപോലെ തന്നെ ഡൗൺഫോളും നമുക്ക് കാണാൻ പറ്റും. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ഉയർന്നു നിൽക്കുമ്പോഴും വീഴാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? അഹങ്കാരത്തിലേക്ക് പോകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. 21 അവിടെയാണ് ഉത്ഥാനം ചെയ്ത കർത്താവ് പത്രോസിനെ ആ ചോദ്യം, മറ്റ് ആരെയെങ്കാളുപരിയായി, എന്തിനേങ്കാളുപരിയായി നീ എന്നെ സ്നേഹിക്കുന്നുവോ, റിപ്പീറ്റഡായിട്ട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിച്ച് കാണാൻ സാധിക്കും. ഇതിനെല്ലാം അതിനുശേഷം കർത്താവ് തന്നെ പറയുന്നുണ്ട്, ഏത് രീതിയിൽ പത്രോസ് എൻ്റെ നാമത്തിൽ മരിക്കും, സഹനങ്ങളെടുത്ത് മരിക്കും, അതെല്ലാം പറഞ്ഞ് അവനെ ഉയർത്തി. അത് കഴിഞ്ഞപ്പോഴാണ് പത്രോസ് ചോദിക്കുകയാണ്, യോഹന്നാനെ കണ്ടപ്പോൾ കർത്താവ് ഇവൻ്റെ കാര്യം എന്താണ്? ശരിക്കും കർത്താവ് പറഞ്ഞത്, മൈൻഡ് യുവർ ബിസിനസ്, നീ നിന്റെ കാര്യം നോക്ക്, നീ എന്നെ അനുഗമിക്കുക, മറ്റാരുടെയും കാര്യത്തിൽ നീ ഇടപെടണ്ട. ഒത്തിരി പേരുടെ ജീവിതത്തിലെ ഈ വീഴ്ച, ഡൗൺഫോള് വരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇതാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ അഹങ്കരിക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യമായിട്ട് ഇടപെടാതെ ഞാൻ എൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റി കർത്താവ് എന്നോട് എന്ത് പറയുന്നു അത് ചെയ്ത് മുമ്പോട്ട് പോകാൻ എനിക്ക് പറ്റണം. ഇപ്പോൾ കാണുന്നുണ്ട് പത്രോസിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നടന്നവനാണ്. അതുപോലെ മറ്റ് പല അവസരങ്ങളിൽ ഇനി മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ പറഞ്ഞവനാണ് പത്രോസ്.
പത്രോസ് തന്നെ പറഞ്ഞൊരു കാര്യമാണ്, അഹങ്കാരത്തിന്റെ ഒരു സൂചനയായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ നിന്നെ തള്ളിപ്പറഞ്ഞാലും ഞാൻ പറയത്തില്ല, നിന്നോട് കൂടെ പോകാനും മരിക്കാനും ഞാൻ തയ്യാറാണ്. പക്ഷെ ഇതിനുശേഷം നമ്മൾ കാണുന്നുണ്ട് അവനെ, യേശുവിനെ തള്ളിപ്പറയുന്ന രംഗം. അപ്പൊ അതുകൊണ്ട് അഹങ്കാരം നമ്മെ വീഴ്ചയിലേക്ക് പരാജയത്തിലേക്ക് നയിക്കും എന്നുള്ളത് ഒരു സംശയവും ഇല്ലാത്ത കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് അഹങ്കാരത്തിലേക്ക് പോകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മൂന്നാമത്തെ കാര്യമാണ്, കഷ്ടതയിലൂടെ കർത്താവ് നമ്മെ ടെസ്റ്റ് ചെയ്യും, പരീക്ഷിക്കും. നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകള്, സഹനങ്ങള്, പ്രതിസന്ധികൾ വരണം. വരുമ്പോഴാണ് നമ്മൾ ശരിക്കും വിശ്വാസത്തിൽ ഉറച്ചവരാണോ അല്ലയോ എന്ന് നമ്മൾ തെളിയിക്കുക. നമുക്കറിയാലോ, നമ്മൾ പരീക്ഷയ്ക്ക് എന്തേരം പഠിച്ചു വെച്ചെന്ന് പറഞ്ഞാലും പരീക്ഷ എഴുതി അത് ഇവാലുവേറ്റ് ചെയ്ത് അതിന് മാർക്കിട്ട് ഒരുപക്ഷെ നമ്മൾ റാങ്ക് നമ്മൾ വാങ്ങിച്ചെന്ന് വരും. പക്ഷെ അതിന് പരീക്ഷ എഴുതി അവർ ഇവാലുവേഷൻ നടത്തണം. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ കഷ്ടത കർത്താവ് അനുവദിക്കുന്നത് നമ്മളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. നമുക്ക് എത്രമാത്രം അത് എടുക്കാൻ പറ്റും, കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി അത് എടുക്കാൻ പറ്റുമെന്ന് തെളിയിക്കുമ്പോൾ അതനുസരിച്ച് ദൈവം നമ്മെ അനുഗ്രഹിച്ചുയർത്തുന്ന ആ വലിയ അനുഭവം നമുക്കുണ്ടാവും. യാക്കോസ്ലിയ 1:12 വായിക്കുമ്പോൾ ഇതേക്കുറിച്ച് നമുക്ക് പരീക്ഷണങ്ങൾ വരുന്നത് നല്ലതാണ്, അതിനെ അതിജീവിച്ചു കഴിയുമ്പോൾ അവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന പ്രതിഫലം ലഭിക്കും എന്നുള്ളത് അവിടെ പറഞ്ഞിട്ടുണ്ട്. നാലാമത്തെ കാര്യമാണ് ഈ പ്ലഷർ, സുഖേച്ഛ, അത് നമ്മെ മാടി വിളിക്കും. നമ്മൾ ഈ ലോകത്താണോ, ഉറപ്പായിട്ടും ഇത് സംഭവിക്കും. ഇനി സുഖേച്ഛ നമ്മെ മാടി വിളിക്കുമ്പോൾ എടുക്കണോ വേണ്ടോ എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്. അപ്പം അതുകൊണ്ട് ലോകത്തിൻ്റെ പല ശക്തികളും സാത്താനും ഒക്കെ നമ്മൾ ഈ ജഡസുഖം, ശരീരസുഖം, അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് നീട്ടി അതിലേക്ക് നമ്മളെ മാടി വിളിക്കും. ഇവിടെ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ദൈവത്തിനനിഷ്ടമായ ഒരു കാര്യത്തിലേക്ക് നമ്മൾ പോകില്ല, പോകരുത്. അതാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശം. ഇനി ശരീരത്തിൻ്റെ സുഖത്തിനുപരിയായിട്ട് ആത്മീയ ആനന്ദം, ദൈവരാജ്യം എന്നാൽ, നമ്മൾ റോമാലേഖനം 14:17 വായിച്ചാൽ ദൈവരാജ്യം എന്നാൽ തീറ്റയും കുടിയും സുഖേച്ഛയും അങ്ങനെയുള്ള കാര്യങ്ങളല്ല, പരിശുദ്ധാത്മാവിലുള്ള ആനന്ദം. അപ്പം അത് ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഒരു കാത്തിരിപ്പും പ്രാർത്ഥനയാണ് നമ്മൾ നടത്തുന്നത്. നാളെ അതിനൊരു അഭിഷേകം നമ്മൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ മുമ്പോട്ടുള്ള നമ്മുടെ ജീവിതയാത്രയിൽ സുഖത്തിന് ഉപരിയായിട്ട് സ്നേഹത്തിന് സ്ഥാനം കൊടുക്കാൻ പറ്റും, ആത്മീയ ആനന്ദത്തിന് സ്ഥാനം കൊടുക്കാൻ പറ്റും. അഞ്ചാമതായിട്ട് നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം, ദൈവത്തിൻ്റെ കൃപ നമുക്ക് ലഭ്യമാണ്. ഈ നമ്മൾ കണ്ട നാല് കാര്യങ്ങൾ അതിനനുസരിച്ച് നമ്മുടെ ജീവിതം ഒന്ന് ക്രമീകരിക്കാൻ നമുക്ക് പറ്റണമെങ്കിൽ ദൈവകൃപ നമുക്ക് ആവശ്യമാണ്. ചിലപ്പം സഹനം മാറിയെന്ന് വരില്ല, പക്ഷെ കർത്താവ് വരും, പറയും നിനക്ക് എൻ്റെ കൃപയുണ്ട്, നിനക്ക് എൻ്റെ കൃപ മതി. 2 Corinthians 12:7 വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ഇതാണ്, പൗലോസ് മുള്ളുമാറാൻ വേണ്ടി പ്രാർത്ഥിച്ചു. ജീവിത പ്രശ്നം, അവൻ്റെ സഹനം മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് പറഞ്ഞു അതവിടെ ഇരിക്കട്ടെ, പക്ഷേ നിനക്ക് എൻ്റെ കൃപയുണ്ടാവും. പിന്നീട് അത് കേട്ടതിന് ശേഷം അതിന് യാതൊരു ബുദ്ധിമുട്ടും അതേക്കുറിച്ച് ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ചെറുതോ വലുതോ ആകട്ടെ, ടെസ്റ്റ് വരുമ്പോൾ, സഹനം വരുമ്പോൾ അതിനെ അതിജീവിച്ച് മുമ്പോട്ട് പോകാൻ നമുക്ക് പറ്റണമെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഈ ദൈവത്തിൻ്റെ കൃപയാണ്. അപ്പോൾ അതുകൊണ്ട് കൃപയുടെ നിറവിൽ നമ്മുടെ ജീവിതം മുമ്പോട്ട് നയിക്കുമ്പോൾ നമ്മുടെ ജീവിതം നമുക്ക് കുറച്ചുകൂടി എളുപ്പമാവും. നമുക്കറിയാൽ ഒരു ഒരു വ്യക്തി വെള്ളത്തിൽ കിടക്കുമ്പോൾ ആ വെള്ളത്തിൽ ആ വ്യക്തിയെ ഇങ്ങനെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനായിട്ട് നമുക്ക് ഒരു കൈകൊണ്ട് അത് ചെയ്യാൻ പറ്റും. വെള്ളത്തിൽ നിന്ന് പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൈക്കകത്ത് ആൾ നിന്നൊന്ന് വരത്തില്ല. എന്ന് പറഞ്ഞ പോലെ കൃപയുടെ നിറവുള്ളപ്പോൾ കാര്യങ്ങളെല്ലാം ലളിതമാകും, എളുപ്പമാകും എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു കൃപയുടെ നിറവിൽ ജീവിക്കുവാനുള്ള ആ ഒരു ആഗ്രഹം നമുക്കുണ്ടാകണം. അത് വെച്ച് വരും മണിക്കൂറുകളിൽ പ്രാർത്ഥിച്ച് നമുക്ക് ഒരു പുതിയ പന്തക്കുസ്ത അനുഭവം നമ്മുടെ ജീവിതത്തിൽ വരുവാൻ ഈ ബലിയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം.